നമ്മൾ ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. കാട്ടുപന്നിയെ വെടിവെക്കാൻ സർക്കാരിന്റെ അനുമതി കിട്ടിയപ്പോൾ പഞ്ചായത്തുകളിൽ വെടിവെക്കാൻ ആളില്ല. തോക്ക് ലൈസൻസ് ഉള്ള അമ്പൂരിയിലെ എ കെ സലീമിന് ഒരുപാട് ജോലിയുണ്ട്. കാട്ടുപന്നിയെ വെടിവെക്കാൻ അമ്പൂരിയിലും സമീപത്തെ പഞ്ചായത്തുകളിലുമായി ആകെ അധികാരമുള്ളത് ലൈസൻസ് ഉള്ളത് ഈ ഒരാൾക്ക് മാത്രമാണ്. മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയുന്ന സിംഗിൾ ബാരൽ ബ്രിഡ്ജ് ലോഡഡ് ഗണ്ണാണിത്. മലയോര ഗ്രാമങ്ങളിലെ കർഷകർ ഈ തോക്കിൻ്റെ വെടിയൊച്ചയ്ക്കായി കാത്തിരിക്കുകയാണ്. കാട്ടുപന്നി ശല്യം നേരിടുന്ന അമ്പൂരിയിൽ തോക്ക് ലൈസൻസ് ഉള്ള ഏക വ്യക്തി എ കെ സലീമിൻ്റേതാണ് ഈ തോക്ക്. അമ്പൂരി വെള്ളറട പഞ്ചായത്തുകൾ തോക്ക് ലൈസൻസ് ഉള്ള എ കെ സലീമിനെ ബന്ധപ്പെടാം എന്ന പ്രതീക്ഷയിലാണ്. ഇതുപോലെ പന്നിയെ ഉന്നം വയ്ക്കുന്നത് കാത്തിരിക്കുകയാണ് കർഷകർ. ഇതുവരെ എൻ്റെ ഈ ലൈസൻസ് ഈ ഗണ്ണുണ്ടോ, ഒരു മിസ്യൂസ് ഉണ്ടായിട്ടില്ല, ഒരു കേസ് വഴക്കൻ ഉണ്ടായിട്ടില്ല, എനിക്ക് വെരിഫിക്കേഷൻ പ്രശ്നം ഉണ്ടായിട്ടില്ല, റിന്യൂവലിന് പ്രശ്നം ഉണ്ടായിട്ടില്ല, പോലീസർക്കെല്ലാം അറിയാം. നമ്മൾ മിസ്യൂസ് ചെയ്യത്തില്ല. ഇനിയും കാട്ടു വെടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ക്രിമിനേഷൻ മറ്റു കാര്യങ്ങൾ പഞ്ചായത്ത് തീരുമാനം എടുത്ത് സംവിധാനം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഈ തോക്കുള്ള താങ്കൾ തന്നെ ഈ പന്നി ശല്യം നേരിടുന്ന ആളല്ലേ? അതെ, ഒരു 500 പടക്കങ്ങളോ വെച്ചിട്ടുണ്ട്. ഇത് കളിപ്പടക്കം. അത് രാത്രി പന്നി ഏരിയയിൽ എവിടെ വന്നാലും പട്ടി വെള്ളം വയ്ക്കും. ആ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വെളിയിറങ്ങി നോക്കും, ലൈറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ പടക്കം അടിച്ചു കഴിഞ്ഞു കൊല്ലാൻ നിൽക്കത്തില്ല. കേസിന് വഴക്കണം വയ്യ. ഒരാളെ കൊണ്ട് ഇത്രയും വലിയ ടാസ്ക് സാധ്യമാണ്? അത് എന്നും ഒരു ദിവസം അല്ലല്ലോ ചെയ്യുന്നത്. അത് പീരിയഡിക്കലി ടൈം ഷെഡ്യൂൾ ചെയ്താൽ മതിയല്ലോ. ആഴ്ചയ്ക്ക് ഒരു ദിവസം, രണ്ട് ദിവസം ഇവിടെ, രണ്ടോ ആഴ്ച ഷെഡ്യൂൾ ചെയ്താൽ മതിയല്ലോ. ലൈസൻസ് കൂടുതൽ പേർക്ക് തോക്ക് ഉപയോഗിക്കാൻ നൽകണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അത് ആണോ പ്രായോഗിക പരിഹാരം? പരിഹാരം ഒന്നത് തന്നെയാണ്. രണ്ടാമത് ലൈസൻസിന് കിട്ടാൻ വലിയ കടമ്പയാണ്. നിങ്ങൾക്ക് ലാൻഡ് പ്രോപ്പർട്ടി വേണം, ബാങ്ക് ബാലൻസ് വേണം, നിങ്ങളെ ഹിസ്റ്ററി ക്ലിയർ ആയിരിക്കണം, കേസിൽ പെടാൻ പാടില്ല, ഒരുപാട് നോംസ് എൻ്റെ പിന്നിലുണ്ട്. ഏറ്റവും വലിയ ഹെഡേക്ക് എന്ന് പറയുന്നത് ഈ ഗണ ലൈസൻസ് ഉണ്ടെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ ഒരു നമ്മൾ കൊണ്ട് സറണ്ടർ ചെയ്യണം. ഏറ്റവും ഒടുവിലായിട്ട് ഇതുപോലെ ഈ തോക്ക് കൊണ്ട് ഒരു ദൗത്യം നിർവഹിച്ചപ്പോഴായിരുന്നു? അത് 2007 തോന്നുന്നു. കാര്യം ഇവിടെ ഒരു കാളച്ചാടി അപ്പുറം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് അന്ന് വെള്ളം എസ് ഐ ആയിരുന്ന പ്രധാന സ്ഥാനത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം പോയി എന്നോട് ചോദിച്ചു വന്നിട്ടുണ്ട്. ഇത് ഒരു പ്രാക്ടീസിങ് എപ്പോഴും നിരന്തരം ചെയ്യുന്നുണ്ട്. ആഴ്ചയ്ക്ക് ഒരിക്കലും നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ക്ലീൻ ചെയ്യും, ക്ലിയർ ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും, അടിച്ചു നോക്കും, പൊട്ടുന്നുള്ളൂ. അതിപ്പോൾ അടിച്ചു വെക്കാനുള്ളത് ഈ ഷോർട്ടിൽ കാറ്റിട്ടൊന്നുമില്ല. ഇത് ഫയറിംഗ് ലിവർ, ഇത് ഫയർ ആവുമെന്ന് നമ്മൾ നോക്കും. ഇതാണ് കോക്ക്, ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. അത് വർക്ക് ചെയ്യില്ലെങ്കിൽ വഴി പൊട്ടത്തില്ല. 37 വർഷമായി ലൈസൻസ് ഉള്ള ആളാണ് ഇദ്ദേഹം. ഏത് സമയവും പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ താൻ സജ്ജനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. രേഖാമൂലം പേപ്പർ തരണം. കർഷകർക്ക് ശല്യക്കാരായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ എ കെ സലീം റെഡിയാണ്. അദ്ദേഹത്തിൻ്റെ തോക്കും സജ്ജമാണ്. ഇനി പഞ്ചായത്ത് നിയമപരമായുള്ള അധികാരം നൽകണം എന്നത് മാത്രമാണ്. അത് സമീപത്തുള്ള പഞ്ചായത്തുകൾക്കെല്ലാം സേവനം നൽകാൻ അദ്ദേഹം സന്നദ്ധനുമാണ്. അതിന് തയ്യാറായിരിക്കുക തന്നെയാണ്. ക്യാമറ സജീവ് കുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.